നമസ്കാരം, കെസിവി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗ്രാമീണ ടൂറിസം പദ്ധതികൾ ഓരോ പഞ്ചായത്തുകളിലും തുടങ്ങാൻ ലക്ഷ്യമിടുന്നതായി ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. പത്തനംതിട്ടയിലെ വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ടൂറിസം പദ്ധതികൾ കൂടുതൽ വിപുലീകരിക്കുമെന്നും മന്ത്രി. പത്തനംതിട്ട ജനറൽ ആശുപത്രിയെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയാക്കി മാറ്റുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ഇതിനു മുന്നോടിയായി 17 സെന്റ് സ്ഥലത്ത് 11.5 കോടി രൂപയുടെ ഒ പി ബ്ലോക്ക് പണിയുമെന്നും മന്ത്രി. സംസ്ഥാനത്ത് ഞായറാഴ്ച കോവിഡ് സ്ഥിരീകരിച്ചത് 18607 പേർക്ക്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13.87%. വാർത്തകൾ വിശദമായി. ഗ്രാമീണ ടൂറിസം പദ്ധതികൾ ഓരോ പഞ്ചായത്തുകളിലും തുടങ്ങാൻ ലക്ഷ്യമിടുന്നതായും ഇതിനായി സാംസ്കാരിക പശ്ചാത്തലം ഉൾപ്പെടെ ഉപയോഗപ്പെടുത്താനാണ് സർക്കാർ നടപടി സ്വീകരിച്ചിരിക്കുന്നതെന്നും ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. പത്തനംതിട്ട ജില്ലയിലെ ടൂറിസം പൊതുമരാമത്ത് പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുന്നതിന് ഓൺലൈനായി നടത്തിയ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി, പത്തനംതിട്ട ജില്ലയിലെ MLA, ജില്ലാ കലക്ടർ, ഉദ്യോഗസ്ഥർ, ഈ യോഗത്തിൽ MLA അവരുടെ മണ്ഡലവുമായി ബന്ധപ്പെട്ട കുറേയേറെ കാര്യങ്ങൾ പൊതുവെ പറയാനുണ്ടാകും. പക്ഷെ നേരിട്ട് MLA ഉദ്യോഗസ്ഥരുമായി, ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ ഇരുത്തിക്കൊണ്ട് പറയുവാനുള്ളൊരു വേദി ഒരുക്കുക എന്നാണ് ഇത്തരത്തിലുള്ളൊരു യോഗത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ്, നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ, MLAമാരായ അഡ്വക്കേറ്റ് മാത്യു ടി തോമസ്, അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ, അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ, ജില്ലാ കളക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലയിൽ നിന്നുള്ള നിയമസഭാ പ്രതിനിധികൾ സഭയിൽ സബ്മിഷനായും നേരിട്ടും നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു യോഗം ചേരാൻ തീരുമാനിച്ചതെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഇത്തരത്തിൽ വർഷത്തിൽ 3 തവണ യോഗം ചേർന്ന് അവലോകനം ചെയ്ത് പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കും. പത്തനംതിട്ട ജില്ലയിലെ പൊതുമരാമത്ത് ടൂറിസം പ്രവൃത്തികളുടെ തൽസ്ഥിതി റിപ്പോർട്ടായി നൽകാൻ ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ജില്ലയിലെ പൊതുമരാമത്ത് പാലങ്ങൾ, റോഡുകൾ, കെട്ടിടങ്ങൾ എന്നിവയുടെയും വിവിധ ടൂറിസം പദ്ധതികളുടെയും പൂർത്തീകരണം സമയബന്ധിതമായി പ്രാവർത്തികമാക്കാൻ പ്രത്യേക ശ്രദ്ധ നൽകുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി സ്ഥലമേറ്റെടുക്കുന്നതിൽ കാലതാമസമുണ്ടാകുന്നത് ഒഴിവാക്കാൻ നടപടിയുണ്ടാകും. ടൂറിസം മേഖലയിൽ പത്തനംതിട്ട ജില്ലയിൽ പിൽഗ്രിം ടൂറിസത്തിനും കരകൗശലം, പ്രകൃതി ഭംഗി തുടങ്ങിയ ഘടകങ്ങൾക്കും പ്രാമുഖ്യം നൽകിയുള്ള പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിച്ച് പൂർത്തീകരിച്ചു വരുന്നത്. ആറന്മുള, കോന്നി, ഗവി, പെരുന്തേനരുവി തുടങ്ങിയ ടൂറിസം പദ്ധതികൾ കൂടുതൽ വിപുലീകരിക്കും. ഈ ഓണത്തിന് ലോകത്തുള്ള എല്ലാ മലയാളികളെയും കോർത്തിണക്കി ടൂറിസം വകുപ്പ് വിശ്വമാനവികതയുടെ വെർച്വൽ പൂക്കള മത്സരം സംഘടിപ്പിക്കുമെന്നും ഇന്ത്യക്കകത്തും പുറത്തുമുള്ള മലയാളികൾ ഇതിന്റെ ഭാഗമാകണമെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. പത്തനംതിട്ട ജനറൽ ആശുപത്രിയെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയാക്കി മാറ്റുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. വികസന മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി ജനറൽ ആശുപത്രിയിൽ ചേർന്ന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ദീർഘവീക്ഷണത്തോടെയുള്ള മാസ്റ്റർ പ്ലാനാകും തയ്യാറാക്കുകയെന്നും മന്ത്രി പറഞ്ഞു. ആശുപത്രിയിലെ കാത്ലാബിന്റെ മികച്ച പ്രവർത്തനം വിലയിരുത്തി 2ാം ഘട്ട പ്രവർത്തനങ്ങൾക്കായി സർക്കാർ തുക അനുവദിച്ചതായും മന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ ആർദ്ര മിഷന്റെ ഭാഗമായി ജില്ലയിലെ പ്രധാന ആശുപത്രികളിൽ, എല്ലാ ജില്ലകളിലും പ്രധാന ആശുപത്രികളിൽ കാത്ലാബ് അനുവദിക്കപ്പെട്ടപ്പോൾ നമ്മുടെ ജനറൽ ആശുപത്രിയാണ് അവരെ തിരഞ്ഞെടുത്തത്. അതിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യം കിഫ്ബി പദ്ധതിയിലൂടെ തുക അനുവദിച്ചു. വളരെ കൃത്യമായ ഫോളോപ്പോടുകൂടി നമ്മൾ ആ വർക്ക് മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ ആ പ്രൊജക്റ്റിൽ ആദ്യം പൂർത്തീകരിക്കപ്പെട്ട കാത്ലാബ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ കാത്ലാബാണ്. നമുക്ക് സ്ട്രോക്ക് സ്റ്റെബിലൈസേഷൻ യൂണിറ്റും ഇതിൻ്റെ ഭാഗമായി നമുക്ക് ഈ ഹോസ്പിറ്റലിൽ നമുക്ക് പ്രവർത്തനം ആരംഭിക്കുന്നതിനെ കഴിഞ്ഞു. അതുപോലെ തന്നെ പുതിയ ഈ കാത്ലാബുമായി ബന്ധപ്പെട്ട CCU, ഇപ്പോൾ നമ്മുടെ ഒരു പീഡിയാട്രിക് ICU കൂടി MLA നിന്ന് പണം അനുവദിച്ചുകൊണ്ട് ഒരു ICU നമ്മൾ അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. 2,10,00,000 രൂപ ചെലവിലാണ് സംസ്ഥാന സർക്കാർ 14 ജില്ലകളിലും ജില്ലാ ആശുപത്രിയിൽ ആശുപത്രി വികസന മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത്. ഭാവിയിൽ ആശുപത്രിയിൽ വരുന്ന എല്ലാ മാറ്റങ്ങളുടെയും അവലോകനം നടത്തുക, ആശുപത്രിയുടെ സുസ്ഥിര വികസനം ഉറപ്പുവരുത്തുക, ആശുപത്രിയുടെ നിലവിലെ പോരായ്മകൾക്ക് പരിഹാരം കണ്ടെത്തുക, അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പാക്കുക എന്നിവ വഴി രോഗീ സൗഹൃദ ആശുപത്രി എന്ന രീതിയിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയെ മാറ്റിയെടുക്കുന്നതിനാണ് പദ്ധതി പ്രധാനമായും ഊന്നൽ നൽകുന്നത്. പഴയ
കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റി മാതൃശിശു വിഭാഗം, പുതിയ ഒ പി ബ്ലോക്ക്, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗം, ഒ പി ഓപ്പറേഷൻ തിയേറ്റർ സൗകര്യങ്ങളോടെയുള്ള നേത്ര വിഭാഗം, അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ അത്യാഹിത വിഭാഗം, ട്രയാജ്, കോൺഫറൻസ് ഹാൾ, ഫാർമസി തുടങ്ങിയ സൗകര്യങ്ങളോടെയാകും പത്തനംതിട്ട ജനറൽ ആശുപത്രി മാറുക. എം എൽ എ ഫണ്ടിൽ നിന്നുള്ള 1 കോടിയും പദ്ധതിക്കായി മാറ്റിവെച്ചിട്ടുണ്ട്. പത്തനംതിട്ട നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെറി അലക്സ്, കൗൺസിലർ സിന്ധു അനിൽ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ എൽ ഷീജ, എൻ എച്ച് എം ഡി പി എം ഡോക്ടർ സി എസ് നന്ദിനി, കോവിഡ് നോഡൽ ഓഫീസർ ഡോക്ടർ ഹരികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്ത് ഞായറാഴ്ച കോവിഡ് സ്ഥിരീകരിച്ചത് 18,607 പേർക്ക്. 20,108 പേർക്ക് രോഗമുക്തി. TPR 13.87%. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 134,196 സാമ്പിളുകൾ പരിശോധിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13.87%. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 93 മരണങ്ങൾ കൂടി COVID-19 മൂലമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടെ ആകെ മരണസംഖ്യ 17,747. ഇന്നത്തെ രോഗികളിൽ 17,610 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 797 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 84 ആരോഗ്യ പ്രവർത്തകർക്കു കൂടി രോഗം സ്ഥിരീകരിച്ചു. 20,108 പേർ രോഗമുക്തി നേടിയതോടെ ചികിത്സയിലുള്ളവരുടെ എണ്ണം 176,572. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 490,858 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. കോട്ടയം ജില്ലയിൽ 942 പേർക്കും ആലപ്പുഴയിൽ 941 പേർക്കും പത്തനംതിട്ടയിൽ 441 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. പത്തനംതിട്ട ജില്ലയിൽ 523 പേരും ആലപ്പുഴയിൽ 1,150 പേരും കോട്ടയത്ത് 790 പേരും രോഗമുക്തി നേടി. കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയ ഞായറാഴ്ച ലോക്ഡൌണിനോട് സഹകരിച്ച് ജനങ്ങൾ. 2.5 മാസത്തോളം ശനി ഞായർ ദിവസങ്ങളിൽ ഏർപ്പെടുത്തിയിരുന്ന വാരാന്ത്യ ലോക്ഡൌൺ ഞായറാഴ്ച മാത്രമായി ചുരുക്കുകയായിരുന്നു. അവശ്യ സേവനങ്ങൾക്ക് മാത്രമാണ് ഞായറാഴ്ച പ്രവർത്തനാനുമതി നൽകിയിരിക്കുന്നത്. അവശ്യ സർവീസുകൾ മാത്രമാണ് KSRTCയും നടത്തുന്നത്. അതേസമയം കോവിഡ് മാനദണ്ഡങ്ങളിൽ സർക്കാർ കൂടുതൽ ഇളവുകൾ കൊണ്ടുവന്നു. നിലവിൽ കടകൾക്ക് ബാധകമായ നിയന്ത്രണങ്ങൾ പാലിച്ച് ഷോപ്പിംഗ് മാളുകൾ തുറക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 7 മുതൽ രാത്രി 9 വരെ മാളുകൾക്ക് പ്രവർത്തിക്കാം. ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര നേടിയ സ്വർണ്ണ മെഡൽ ഇന്ത്യയിലെ കായിക താരങ്ങൾക്കാകെ പ്രതീക്ഷ നൽകുന്നതാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്ക് ബഹുദൂരം മുമ്പോട്ട് പോകാനാവുമെന്ന ഓർമ്മപ്പെടുത്തലാണിതെന്നും എം പി പറഞ്ഞു. ഇത്തവണത്തെ ടോക്കിയോ ഒളിമ്പിക്സിന് ഇന്ത്യക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരുപാട് മെഡലുകൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. സിൽവർ മെഡലുകളും വെങ്കലവും ഒക്കെ നമുക്ക് ലഭിച്ചു. പക്ഷേ സ്വർണ്ണ മെഡൽ നമുക്ക് കിട്ടാത്തത് ഒരു പോരായ്മയായിരുന്നു. ഇന്ത്യയുടെ അഭിമാനമായ നീരജ് ചോപ്ര ജാവലിൻ ത്രോയിൽ വാങ്ങിച്ചു നിൽക്കുന്ന സ്വർണം ഇന്ത്യക്ക് അഭിമാനം നൽകുന്നതാണ്. ഇന്ത്യയുടെ യശസ്സ് ലോകത്ത് ഉയർത്തിപ്പിടിക്കുന്നതാണ്. സ്വർണ്ണ മെഡലിൻ്റെ പട്ടികയിൽ ഇന്ത്യക്ക് സ്ഥാനം പിടിക്കാൻ നീരജ് ചോപ്രയ്ക്ക് കഴിഞ്ഞു. അദ്ദേഹം തീർച്ചയായും നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായ ഒരു സന്തതി തന്നെയാണ്. സൂക്ഷിച്ചിട്ടില്ല ഭാവി ഭാരതത്തിന് പ്രതീക്ഷ നൽകുന്നതാണ്. നമ്മുടെ കായിക താരങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിലും അതുപോലെ ഒളിമ്പിക്സിലും ഒക്കെ തന്നെ ഇന്ത്യക്ക് വളരെ ബഹുദൂരം മുന്നോട്ട് പോകാൻ കഴിയും എന്ന് നമുക്ക് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതും ഇന്ത്യയിലെ കായിക താരങ്ങൾക്ക് ആവേശഭരിതമാക്കുന്ന ഒരു മെഡലാണ്, സ്വർണ്ണ മെഡലാണ് നീരജ് ചോപ്ര നേടിയിരിക്കുന്നത്. രാജ്യത്തിന്റെ അഭിമാന താരമായി എക്കാലവും നീരജ് നിറഞ്ഞു നിൽക്കുമെന്നും എം പി അഭിപ്രായപ്പെട്ടു. വരും കാലങ്ങളിൽ കൂടുതൽ വിജയങ്ങൾ ഉണ്ടാകട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു. കഴിഞ്ഞ വർഷം ലോക റെക്കോർഡിട്ട ജർമ്മൻ താരത്തെ പോലും പിന്നിലാക്കിയാണ് നീരജിന്റെ സ്വർണത്തിളക്കമെന്നതാണ് ശ്രദ്ധേയം. 87.58 മീറ്റർ എറിഞ്ഞാണ് നീരജ് സ്വർണം നേടിയത്. ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടുന്ന 2-ാമത്തെ ഇന്ത്യക്കാരനാണ് നീരജ് ചോപ്ര. SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കീഴങ്ങറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളെ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം വി പ്രിയ ടീച്ചർ അഭിനന്ദിച്ചു. വിദ്യാർത്ഥികളുടെ വീട്ടിലെത്തിയാണ് ടീച്ചർ തന്റെ സന്തോഷം അറിയിച്ചത്. വർഷ, സുഭാഷ്, അനുജ, മനോജ്, രഞ്ജിമ എന്നീ കുട്ടികളുടെ വീടുകളിലെത്തിയാണ് അഭിനന്ദനം അറിയിച്ചത്. DYFI മേഖലാ സെക്രട്ടറി മനു, വെളിയനാട് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആശാ മനോജ് എന്നിവരും ടീച്ചർക്കൊപ്പമുണ്ടായിരുന്നു. കോവിഡിന്റെ ദുരിതകാലത്തും ഓൺലൈൻ ക്ലാസുകൾ പരമാവധി പ്രയോജനപ്പെടുത്തി മികച്ച വിജയം കൈവരിക്കാൻ കുട്ടികൾക്കായതിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നതായി പ്രിയ ടീച്ചർ പറഞ്ഞു. നിങ്ങളുടെ റിസൾട്ട് വന്ന സമയം മുതൽ നിങ്ങളെ വീടുകളിൽ വന്ന് തന്നെ അഭിനന്ദിക്കണം എന്ന് മനസ്സിലുണ്ടായിരുന്നു. കാരണം എപ്പോഴും നിങ്ങളുടെ വീടിന്റെ പരിസരം എല്ലാം വെള്ളമാണെന്ന് പറയും ഞാൻ ചോദിക്കുമ്പോൾ. അതുപോലെയുള്ള ഒരു പരിതസ്ഥിതിയിലും
ഓൺലൈൻ വിദ്യാഭ്യാസത്തിലൂടെയാണെങ്കിലും ഇവിടെ ഇരുന്ന് പഠിച്ച് എല്ലാ വിഷയങ്ങൾക്കും ഫുൾ എ പ്ലസ് വാങ്ങിയ നിങ്ങൾ തികച്ചും മിടുക്കരാണ്. അതുകൊണ്ട് ഇനിയുള്ള വിദ്യാഭ്യാസ മേഖലയിൽ നിങ്ങൾ ഉയർന്നു തന്നെ വരണം. നിങ്ങളോടുള്ള അഭിനന്ദനം അറിയിക്കാൻ, സ്നേഹവാത്സല്യം അറിയിക്കാൻ വിദ്യാലയത്തിൽ വെച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, നിങ്ങൾ വിജയിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രത്യേക സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ഞാൻ. എങ്കിൽ തന്നെയും നിങ്ങളിവിടെ വന്ന് ആശംസിക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ എത്തിയത്. ഒരുപാട് സന്തോഷമുണ്ട്. തുടർന്ന് പഠിക്കണം, നല്ല മിടുക്കരായിട്ട് തന്നെ പഠിച്ച് ഭാവിയുടെ വാഗ്ദാനമായിട്ട് നാടിന്റെ കരുത്തും കാവലുമായിട്ട് വളരാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിക്കുകയാണ്. വെള്ളക്കെട്ടിന് നടുവിൽ ഏതു നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന വീട്ടിൽ ഭീതിയോടെ കഴിയുകയാണ് ഒരു കുടുംബം. പുളിങ്കുന്ന് പഞ്ചായത്ത് 7-ാം വാർഡ് പോഞ്ഞിക്കര വീട്ടിൽ വസുമതിയും മകളുമാണ് അധികൃതരുടെയും സുമനസുകളുടെയും കനിവ് കാത്തിരിക്കുന്നത്. മാനത്ത് മഴക്കാറ് കണ്ടാൽ വസുമതിയമ്മയ്ക്കും മകൾ ശശികലയ്ക്കും പിന്നെ സ്വസ്ഥമായി ഒരു നിമിഷം ഇരിക്കാനാവില്ല. കഴിഞ്ഞ കുറേ നാളുകളായി മാനത്തെ കാർമേഘങ്ങളെല്ലാം പെയ്തൊഴിയുന്നത് ഇവരുടെ കണ്ണുകളിലൂടെയാണ്. ഇടിവെട്ടി പെയ്യുന്ന മഴയുള്ള രാത്രികളിൽ ഏതു നിമിഷവും നിലംപൊത്താവുന്ന വീട്ടിൽ ഭീതിയോടെ കഴിയുകയാണ് ഈ കുടുംബം. അന്തിയുറക്കത്തിന് പായവിരിക്കാൻ ഇടം തേടി അയൽവീടുകളുടെ കാരുണ്യം കാത്ത നാളുകളുണ്ട്. നാട്ടിൽ കോവിഡ് പടർന്നതോടെ ഭീതിയോടെയാണെങ്കിലും സ്വന്തം കൂരയ്ക്കുള്ളിൽ ഒതുങ്ങുകയാണിപ്പോളെന്ന് വസുമതി പറയുന്നു. വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ മുട്ടാത്ത വാതിലുകളില്ലെന്ന് ഈ അമ്മ സങ്കടപ്പെടുന്നു. ഒരു മകളാണ് ഉള്ളത്, ചോരും അത് അമ്മയും ചോരും കിടക്കാനേ പറ്റത്തില്ല. ഞങ്ങളാകെ അപ്പം ഞങ്ങൾ പലയിടത്ത് കയറി ഇറങ്ങി നടന്നു. ഇന്ന് വരെ ഒരു വരയ്ക്കും എങ്ങും അനുവദിച്ച് ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞ് നോക്കിയിട്ടില്ല. അമ്മനോട് രണ്ടു പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞു, ഇവിടെ റോഡ് പണിക്ക് വന്നപ്പോൾ ഞങ്ങളുടെ വര പോയിരിക്കും, ഞാൻ തോറ്റടഞ്ഞ് ചോദിച്ചാൽ വര വെച്ചേരാന്ന് പറഞ്ഞ് ഇതുവരെ ഒന്നും മിണ്ടിയിട്ട് പോലും ഇല്ല. എന്നും മഴ പെയ്ത ഉടനെ വെള്ളം കയറിയതിനകത്ത് എപ്പോഴും വെള്ളം. 21 വർഷം മുമ്പ് ഭർത്താവ് ശശി മരിച്ച നാൾ മുതൽ ജീവിതത്തോട് പോരാടുകയാണ് വസുമതി. മരുമകൻ അനിലിന് കൂലിപ്പണിയിൽ നിന്ന് കിട്ടിയിരുന്ന വരുമാനമായിരുന്നു ഏക ആശ്രയം. കോവിഡിനെ തുടർന്ന് അത് നിലച്ചു. ഇതിനിടയിൽ രോഗബാധയെ തുടർന്ന് വണ്ടാനം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട വസുമതിക്ക് അവിടെ നിന്നും കോവിഡും പിടിപെട്ടു. ജീവിത ദുരിതങ്ങളുടെ നിലയില്ലാ കയത്തിൽ നിൽക്കുമ്പോൾ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നത് എങ്ങനെ? വീശിയടിക്കുന്ന കാറ്റിനെയും തകർത്തു പെയ്യുന്ന മഴയെയും നീലപ്പടുത വലിച്ചു കെട്ടി എത്രകാലം പ്രതിരോധിക്കാനാവും? നനവുകയറി കുതിർന്ന് വീഴാറായ ഭിത്തികളെ എത്രനാൾ കണ്ണീരുകൊണ്ട് താങ്ങി നിർത്തും? പ്രളയത്തിൽ തകർന്ന ചുറ്റുമതിലിനു പോലും നഷ്ടപരിഹാരം വാങ്ങിയെടുത്തവരും വെള്ളപ്പൊക്കത്തെ അതിജീവിച്ചവയെ കൈക്കരുത്തിൽ മറിച്ചിട്ട് നഷ്ടപരിഹാരത്തിൻ്റെ കണക്ക് പറഞ്ഞവരും ഇതൊക്കെയൊന്ന് കാണണം. 2 വട്ടം ലൈഫ് ഭവന പദ്ധതിയിൽ അപേക്ഷ സമർപ്പിച്ച് ഒരമ്മയും മകളും കാത്തിരിക്കുകയാണ്. MLA ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളതായി ഇവർ പറയുന്നുണ്ട്. അതെന്തു തന്നെയായാലും വാർഡ് മെമ്പർ മുതൽ MLA വരെയുള്ളവർക്കും ഫയലുകൾക്കും മുകളിൽ ആരെങ്കിലും അടയിരിക്കുന്നുണ്ടെങ്കിൽ അവർക്കുമായി ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. വേണ്ടത് ചെയ്യണം. വീടിന് ചുറ്റുമുള്ളത് വെള്ളക്കെട്ടല്ല, ഒരമ്മ കരഞ്ഞു തീർത്ത കണ്ണീരാണ്. കനിവുണ്ടാകണം. ഇടവേള KCB വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരളത്തിന്റെ നെല്ലറയായ കുട്ടനാട്ടിൽ നമ്മുടെ തനത് കലാസങ്കല്പങ്ങൾക്ക് മാറ്റൊലിക്കൂട്ടിക്കൊണ്ട് ജീവ ഫർണിച്ചർ ആൻഡ് ബെഡ് സെന്റർ ഇപ്പോൾ മാമ്പുഴക്കരിയിൽ. എല്ലാവിധ തടി, സ്റ്റീൽ, പ്ലാസ്റ്റിക് ഫർണിച്ചറുകളുടെയും പ്രമുഖ കമ്പനികളുടെ മെത്തകളുടെയും വിപുലമായ ശേഖരം. ഓർഡർ അനുസരിച്ച് കിച്ചൻ കബോർഡ് വർക്കുകൾ, കട്ടള, ജനൽ, അലങ്കാര ഡോറുകൾ, കൊത്തുപണികൾ എന്നിവ ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിച്ചു നൽകുന്നതാണ്. സ്വന്തം പണിശാലയിൽ നിർമ്മിച്ചു നൽകുന്ന എല്ലാ ഫർണിച്ചറുകൾക്കും ആജീവനാന്ത ഗ്യാരണ്ടി വാഗ്ദാനം ചെയ്യുന്ന കേരളത്തിലെ തന്നെ ആദ്യ സ്ഥാപനം ജീവ ഫർണിച്ചർ ആൻഡ് ബെഡ് സെന്റർ, ബ്ലോക്ക് ജംഗ്ഷന് സമീപം, മാമ്പുഴക്കരി, ആലപ്പുഴ. ഫോൺ 9656 68589.
50 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ഞങ്ങളുടെ സഹോദര സ്ഥാപനം കൊച്ചുപുരയിൽ ഫർണിച്ചർ, തൃക്കൊടുത്താനം, ചങ്ങനാശ്ശേരി. ആലപ്പുഴ നഗരത്തിലെ ജ്വല്ലറികൾ അടഞ്ഞുകിടക്കുന്ന ഈ സാഹചര്യത്തിൽ ആലപ്പുഴ നിവാസികൾക്കായി ആലപ്പുഴയിലെ പ്രമുഖ ജ്വല്ലറിയായ പ്രിൻസ് ജ്വല്ലറി മുല്ലയ്ക്കൽ അവതരിപ്പിക്കുന്നു പ്രിൻസ് ഓൺലൈൻ ഗോൾഡ് ഷോപ്പിംഗ്. ആലപ്പുഴയിൽ ആദ്യമായി ഇനി സ്വർണ്ണാഭരണങ്ങൾ ഓൺലൈനായി വാങ്ങാം. ഇഷ്ടാനുസരണം വാട്സാപ്പ് വഴി കണ്ട് തിരഞ്ഞെടുക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ ഓർഡർ ചെയ്ത 12 മണിക്കൂറിനകം നിങ്ങളുടെ വീടുകളിൽ എത്തിക്കുന്നു. ഇനി സുരക്ഷിതമായി വീട്ടിലിരുന്ന് തന്നെ BIS 916 സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കൂ അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യൂ 8589 555 12. പ്രിൻസ് ജ്വല്ലറി ഓൺലൈൻ ഗോൾഡ് ഷോപ്പിംഗ്. വാർത്തകൾ തുടരുന്നു. മങ്കൊമ്പ് കണ്ണാടി റോഡിന്റെ ഇരുവശങ്ങളും ശുചീകരിച്ച് വാഹനയാത്ര സുഗമമാക്കിയിരിക്കുകയാണ് പുളിങ്ങുന്നിലെ DYFI പ്രവർത്തകർ. DYFI പുളിങ്ങുന്ന് മേഖലാ കമ്മിറ്റിയുടെ കീഴിലുള്ള യൂത്ത് ബ്രിഗേഡാണ് മാതൃകാ പ്രവർത്തനം കാഴ്ചവെച്ചത്. മങ്കൊമ്പ് സിവിൽ സ്റ്റേഷൻ പാലം ഉദ്ഘാടനം ചെയ്ത് ബസ് സർവീസ് ആരംഭിച്ചതോടെ ഈ റൂട്ടിൽ തിരക്കേറുകയാണ്. റോഡിന് ഇരുവശങ്ങളിലുമായി നിൽക്കുന്ന വൃക്ഷങ്ങളുടെ ശിഖരങ്ങൾ കാഴ്ചമറയ്ക്കുന്നതിനാൽ അപകടങ്ങളും പതിവായിട്ടുണ്ട്. KSRTC അധികൃതരും നിരന്തരം പരാതി പറഞ്ഞതോടെയാണ് DYFI പുളുങ്ങുന്ന് മേഖലാ കമ്മിറ്റി ശുചീകരണ ദൗത്യം ഏറ്റെടുത്തത്. 50 വരുന്ന DYFI യൂത്ത് ബ്രിഗേഡുകളുടെ നേതൃത്വത്തിൽ നടത്തിയ സേവന പ്രവർത്തനങ്ങൾ CPIM പുളിങ്ങുന്ന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രസാദ് ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഈ റോഡിന്റെ ഇരുവശങ്ങളിലായി തിങ്ങി നിറഞ്ഞു കിടക്കുന്ന വൃക്ഷത്തൈകളുടെ ചില്ലകൾ, ഇതിലൂടെ സഞ്ചരിക്കുന്ന ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് വലിയ അപകടങ്ങൾ വരുത്തി വെക്കുകയാണ്. ജനങ്ങൾക്കിടെ ജീവന് സംരക്ഷണം നൽകാൻ ഉത്തരവാദിത്തപ്പെട്ട പഞ്ചായത്ത് ഭരണസമിതി അതിനെല്ലാം ഒഴിവ് കഴിവുകൾ പറഞ്ഞ് ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ബസ് ഓടിക്കുന്ന KSRTC ഡ്രൈവർമാരുൾപ്പെടെ ഈ ആവശ്യം ഉന്നയിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾക്ക് കത്ത് നൽകുമ്പോഴും അവരോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനം സ്വീകരിക്കുന്ന ഘട്ടത്തിലാണ് DYFIയുടെ പുളിങ്കുന്നു മേഖലയിലെ ഉശിരന്മാരായിട്ടുള്ള സഖാക്കൾ സന്നദ്ധ പ്രവർത്തനത്തിലൂടെ ഈ ഏറ്റവും ജനോപകാരപ്രദമായിട്ടുള്ള ഈ കാര്യം ഏറ്റെടുക്കാൻ എന്ന് സമ്മതിച്ചിട്ടുള്ളത്. എഞ്ചിനീയറിംഗ് കോളേജിന് സമീപത്തുള്ള ഈ അരിക്കുടി ജംഗ്ഷൻ മുതൽ പുളിങ്കുന്നു പഞ്ചായത്തും തമ്മിൽ അതിർത്തി പങ്കിടുന്ന 10 പാലം വരെയുള്ള പ്രദേശത്തെ ഈ പ്രധാനപ്പെട്ട ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലുമുള്ള വൃക്ഷത്തിൻ്റെ ചില്ലകൾ വെട്ടിമാറ്റി സഞ്ചാരയോഗ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം ഇന്ന് ഇപ്പോൾ ആരംഭിക്കുകയാണ്. CPIM ഏരിയ കമ്മിറ്റി അംഗം ജോസ് തോമസ്, DYFI സെക്രട്ടറി MR രാജേഷ്, പ്രസിഡന്റ് ആന്റണി സേവിയർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങൾ. പിതൃക്കളുടെ മോക്ഷത്തിനായി കർക്കിടകവാവ് ബലിതർപ്പണം നടത്തി വിശ്വാസികൾ. കോവിഡ് മഹാമാരിക്കാലത്തെ രണ്ടാമത്തെ കർക്കിടകവാവാണ് കടന്നുപോകുന്നത്. കോവിഡ് മഹാമാരിക്കാലത്തെ രണ്ടാമത്തെ കർക്കിടകവാവും കടന്നുപോവുകയാണ്. ഇത്തവണയും ക്ഷേത്രങ്ങളിലും പുണ്യതീർത്ഥങ്ങളിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. പിതൃക്കളെ ധ്യാനിച്ച് തീർത്ഥഘട്ടങ്ങളിൽ എന്ന പോലെ ഇത്തവണയും ഭക്തജനങ്ങൾ വീട്ടുമുറ്റങ്ങളിൽ പിതൃക്കൾക്ക് ശ്രാദ്ധമൂട്ടി. അനുഗ്രഹങ്ങളും എനിക്ക് നൽകണമെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് പിണ്ഡത്തെ തൊട്ട് ബാക്കിയുള്ള പൂവും ഇതും എല്ലാം കൂടെ ഒരു ആരാധനാലയങ്ങളിൽ കർക്കിടകവാവ് ദിനത്തിൽ തിലഹോമം, പിതൃപൂജ, സായൂജ്യ പൂജ തുടങ്ങിയ വഴിപാടുകൾക്ക് സൗകര്യമൊരുക്കിയിരുന്നു. വീടുകളിൽ ബലിയിട്ട ശേഷം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഭക്തർ ക്ഷേത്ര ദർശനം നടത്തി. മിക്ക ആരാധനാലയങ്ങളിലും ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത പൂജകൾ നടത്താൻ സൗകര്യമൊരുക്കിയിരുന്നു. പ്രസിദ്ധമായ കൈനടി കരുമാത്ര ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കർക്കിടകവാവ് ഉത്സവം കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ചടങ്ങുകൾ മാത്രമായി നടത്തി. പൂർണ്ണമായും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് ഭക്തജനങ്ങൾക്ക് ദർശനത്തിനും അവസരമൊരുക്കിയത്. ശനിയാഴ്ച രാത്രി 9 ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വെള്ളംകുടിവെപ്പ് പൂജയ്ക്ക് ശേഷം നടയടച്ചു. ഞായർ രാവിലെ 5 പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം പ്രത്യേക പൂജകളും നടന്നു. പൂർണ്ണമായും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് ഭക്തജനങ്ങൾക്ക് ദർശനത്തിനായി സൗകര്യമൊരുക്കിയത്. മുൻകൂട്ടി ബുക്ക് ചെയ്തവർക്ക് മാത്രമായിരുന്നു പ്രസാദ വിതരണം. വിഷരോഗ മുക്തിക്ക് പ്രസിദ്ധമായ കൈനടി കരുമാത്ര ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കർക്കിടകവാവ് മഹോത്സവം ഇന്നലെയും ഇന്നുമായി ആചരിക്കുകയുണ്ടായി. കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഭഗവാന്റെ ഇഷ്ട വഴിപാടായ ഉണ്ണിയപ്പ നിവേദ്യം മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തുകയുമുണ്ടായി. കാലാകാലങ്ങളിലായി കർക്കിടകവാവ് ഉത്സവത്തിന് വൻ ഭക്തജനത്തിരക്ക് അനുഭവപ്പെടുന്ന
ക്ഷേത്രമാണെങ്കിലും ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ വളരെ പരിമിതമായ നിലയിൽ മാത്രം ദർശനത്തിന് അനുമതി നൽകുകയും അതുപോലെ തന്നെ പ്രസാദം നൽകുകയുമാണ് ചെയ്തത്. ഇനി തുലാമാസത്തിലും കുംഭമാസത്തിലുമാണ് വെള്ളം കുടിവയ്പ്പും ഉണ്ണിയപ്പ പ്രസാദ വിതരണവും ഉള്ളത്. ക്ഷേത്രത്തിൽ ആണ്ടിൽ 3 പ്രാവശ്യമാണ് വെള്ളംകുടി വഴിപാട് എന്ന പ്രസിദ്ധമായ വഴിപാട് ഉള്ളത്. ഈ വർഷത്തെ ഉത്സവത്തിന് ശാന്തമായ അന്തരീക്ഷത്തിൽ ഇന്ന് സമാപനം കുറിച്ചിരിക്കുകയാണ്. കൈനടി കരുമാത്ര ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കർക്കിടക മഹോത്സവം ഇന്ന് പൂർവാധികം ഭംഗിയായി കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് നടത്തുകയുണ്ടായി. മുൻകാലങ്ങളിൽ വളരെയധികം ഭക്തജനങ്ങൾ തടിച്ചുകൂടാറുള്ള ഈ ക്ഷേത്രത്തിൽ ഇന്ന് നാവുമാത്രമായ ഭക്തജനങ്ങൾ മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ. രാവിലെ വെളുപ്പിന് 5 മണിക്ക് നടന്ന് പൂജാധിക കർമ്മങ്ങൾ നടത്തുകയുണ്ടായി. വിഷരോഗ ചികിത്സയ്ക്ക് പേരുകേട്ട കൈനടി കരുമാത്ര ക്ഷേത്രത്തിലെ കർക്കിടകവാവ് പൂജയിൽ പങ്കെടുക്കുവാൻ മുൻവർഷങ്ങളിൽ വലിയ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടിരുന്നത്. SNDP 2349 നമ്പർ കണ്ണാടി കിഴക്ക് ശിവഗിരീശ്വര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ കർക്കിടകവാവ് ബലിതർപ്പണം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്തി. ക്ഷേത്രം ശാന്തി അഭിലാഷ് ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ഞായറാഴ്ച രാവിലെ 5:30 ബലിതർപ്പണം, പിതൃപൂജ, കൂട്ടനമസ്കാരം, പിതൃമോക്ഷത്തിനായി മഹാവിഷ്ണു പാദപൂജ എന്നീ ചടങ്ങുകൾ നടന്നു. ശാഖായോഗം പ്രസിഡന്റ് MR സജീവ്, വൈസ് പ്രസിഡന്റ് PK മണിയൻ, സെക്രട്ടറി KK കുട്ടപ്പൻ, യൂണിയൻ കമ്മിറ്റി അംഗം സന്തോഷ് വലിയകളം, മാനേജിംഗ് കമ്മിറ്റി അംഗം PS ഷാജി തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഇനി ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 4385 രൂപ, പവന് 35,080 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗ്രാമീണ ടൂറിസം പദ്ധതികൾ ഓരോ പഞ്ചായത്തുകളിലും തുടങ്ങാൻ ലക്ഷ്യമിടുന്നതായി ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. പത്തനംതിട്ടയിലെ വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ടൂറിസം പദ്ധതികൾ കൂടുതൽ വിപുലീകരിക്കുമെന്നും മന്ത്രി. പത്തനംതിട്ട ജനറൽ ആശുപത്രിയെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയാക്കി മാറ്റുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ഇതിനു മുന്നോടിയായി 17 സെന്റ് സ്ഥലത്ത് 11.5 കോടി രൂപയുടെ OP ബ്ലോക്ക് പണിയുമെന്നും മന്ത്രി. സംസ്ഥാനത്ത് ഞായറാഴ്ച കോവിഡ് സ്ഥിരീകരിച്ചത് 18,607 പേർക്ക്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13.87%. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.